ഇതല്ലേ നമ്മുടെ പുതിയ ടോയ്ലറ്റ്? ആ എന്നാ നമ്മ ഒന്ന് പോയേക്കല്ലോ. നല്ലൊരു ഫീൽ ഉണ്ടല്ലേ. ഗേൾസിന് മാത്രം ഇത്ര അടിപൊളി വാഷ്റൂം അല്ലല്ല, ബോയ്സിനും അവിടെ റെഡി ആവുന്നുണ്ടല്ലോ. എന്ത് ഭംഗിയാ നമ്മളെ പുതിയ വാഷ്റൂം ആണ്. നമ്മൾ വേണം ഇതിന് വൃത്തിയായി കൊണ്ടു നടക്കാൻ. കണ്ണാടിയാ ക്യാമ്പിനൊക്കെ സമയത്ത് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലേ. ഒന്ന് രണ്ട് മൂന്ന് എത്ര എണ്ണം? അത് 21 എണ്ണം ഉണ്ട്. അതിന്റെ 2 എണ്ണം യൂറോപ്പിനാണ്. ഇതിന്റെ സ്ലൈഡിംഗ് ഡോർ ആണല്ലോ. അത് നമ്മുടെ ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് വേണ്ടിട്ട് പ്രത്യേകം തയ്യാറാക്കിയതാ. അത് തുടരുത് തുടരുത്, അത് നല്ല ചൂടുണ്ടാവോ. നമ്മള് ഈ പേപ്പർ എടുത്തിട്ട് ഇതിലെ സാനിറ്ററി പാഡൊക്കെ പൊടിച്ചിട്ടാണ് ഇതിലിടുക. അപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കാം. ഏതാ പ്ലാസ്റ്റിക് കത്തിക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഈ വേസ്റ്റ് ഫ്ലാസ്കിൽ ഇടാം. ശൗചാലയ നിർദ്ദേശങ്ങൾ. ഇത് വാഷിംഗ് മെസ്സിനേഷൻ കഴുകാനുള്ള പൈപ്പല്ലേ. അപ്പൊ ഫുഡ് ചെയ്യുമ്പോ എന്ത് ചെയ്യാ? പുറത്തുള്ള വേറെ പൈപ്പ് കഴുകണം. അയ്യോ സോറി. സ്കൂളുകളിൽ എന്തിനാണ് ഇത്ര ഗംഭീരമായ ശുചിമുറി എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ കുട്ടികൾ നശിപ്പിക്കില്ലേ എന്ന് ആശങ്കപ്പെടുന്നവരും ഉണ്ടാവും. എന്നാൽ ഞങ്ങളുടെ PTA മാനേജ്മെന്റും അധ്യാപകരും അങ്ങനെ ചിന്തിച്ചില്ല. ആ ഉറപ്പും വിശ്വാസവും ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നല്ല ആരോഗ്യത്തിന് നല്ല ശൗചാലയം. ശൗചാലയം വൃത്തിയായി സൂക്ഷിക്കുക. നല്ല ആരോഗ്യത്തിന് വൃത്തിയുള്ള ശൗചാലയം. നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചേലേമ്പ്ര.